പ്രളയത്തിൽ ഭവനരഹിതരായവർക്ക് മണിയാറംകുടിയിൽ സർക്കാർ അനുവദിച്ച് നൽകിയ ഭവനങ്ങൾ പൂർത്തിയാകാൻ സാധിച്ചിട്ടില്ല. മണിയാറംകുടിയിൽ 20 കുടുംബങ്ങൾക്കാണ് വീട് അനുവദിച്ചത്. സഞ്ചാരയോഗ്യമായ വഴിയും കുടിവെള്ളവും ഇല്ലാത്തതിനാൽ വീട് നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിയിരിക്കുകയാണ്. പ്രളയത്തിൽ ഭവനരഹിതരായവർക്ക് മണിയാറംകുടിയിൽ സർക്കാർ അനുവദിച്ച് നൽകിയ ഭവന പദ്ധതി പൂർത്തിയാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. 20 കുടുംബങ്ങൾക്കാണ് വഴി, വെള്ളം മുതലായ സൗകര്യങ്ങൾ ലഭ്യമാക്കാത്തതിനെ തുടർന്ന് വീട് നിർമ്മാണം പൂർത്തീകരിക്കാതെ കിടക്കുന്നത്. 2018 കാലവർഷക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടതോടെ വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള 20 കുടുംബങ്ങളെയാണ് മണിയാറംകുടിക്ക് സമീപത്ത് കുടിയിരുത്തിയത്. എന്നാൽ നിർമ്മാണ വസ്തുക്കൾ എത്തിക്കുന്നതിനായി സഞ്ചാരയോഗ്യമായ റോഡില്ലാത്തതിനാൽ വീടുകൾ പൂർത്തിയാക്കാൻ കുടുംബങ്ങൾക്കായിട്ടില്ല. പല വീടുകളും പൂർത്തിയാക്കാനാവാതെ വന്നതോടെ കാടുപിടിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ്. 2018 മുതൽ വാഴത്തോപ്പിൽ വൈദ്യുതി വകുപ്പിന്റെ ക്വാർട്ടേഴ്സുകളിലാണ് ഇവർ താമസിച്ചു വരുന്നത്. ക്വാർട്ടേഴ്സ് ഒഴിയണമെന്ന് വൈദ്യുതി വകുപ്പ് നോട്ടീസ് നൽകിയതോടെ ഇവർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കി ആക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് വഴി, വെള്ളം, കറണ്ട് എല്ലാം ഞങ്ങൾക്ക് ഉത്തരവാദിത്വം നിങ്ങളെ കാട്ടിക്കൊണ്ടിടുവല്ല. ഓ ശരി സാറേ, അങ്ങനെയാണോ എന്ന് ചോദിക്കും. അപ്പൊ ഈ ഭൂമി യാത്ര കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് വേണ്ടെന്ന്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി. താലൂക്ക് ചെന്നപ്പോൾ ഞങ്ങൾ വേറെ വാഴോട് പിടിച്ചെടുത്തേക്ക് പറഞ്ഞു ഇതെല്ലാം ഞങ്ങൾ തരാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അല്ലെങ്കിൽ ചെപ്പിനും ഞങ്ങളിത് കൊണ്ട് കാണിക്കുന്നു കൂടെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞു. ശരി, ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ശരി സാറേ, എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു. പറഞ്ഞു നമുക്ക് കിടപ്പേടും വേറെ ഇതില്ലോ, എല്ലാം പോയില്ലേ, വേറെ ഒന്നുമില്ല. അവിടുന്ന് ഞങ്ങളെ ഈ ഭൂമിക്ക് 600,000 രൂപ അവർ വിലയിരിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന 400,000 രൂപ എൻ്റെ ഈ പേര് തീർന്നപ്പോൾ എനിക്ക് 450 മുടക്കായിരിക്കുക. ഞാൻ എവിടുന്ന് പൈസ ഉണ്ടാക്കും സാർ പറഞ്ഞു. നിങ്ങൾ സാറന്മാർ പറഞ്ഞാൽ ഞാൻ എവിടുന്ന് പൈസ ഉണ്ടാക്കും. എൻ്റെ ഭാര്യ ഇതും ചെവിയൊക്കെ കേൾവിയില്ലാത്ത ഒരാളാണ്. ഒന്ന് ഞാൻ ആട്ടിട്ടായി വന്നു കോവിഡ് വന്നു. ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് തങ്ങളെ ദുരിതത്തിലാക്കിയതെന്നും സർക്കാർ അനുവദിച്ച വീട് പൂർത്തിയാക്കാൻ ഇവിടേക്ക് റോഡ് ഉടൻ നിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ നെറ്റ് ന്യൂസ്, ഇടുക്കി.